Hello friends, welcome to Just Creative Wheel. In this video, പഴം ആദ്യം മുടച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയർ വെക്കാം, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം, അതും ഓപ്ഷണലാണ്. ഫോർക്ക് വെച്ചിട്ട് ഇതേപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല പഴുത്ത പഴമായതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു കിട്ടും. ഈ കൂട്ടത്തിൽ ബ്രെഡ് ഒരുപാട് പ്രസ്സാകാതെ ശ്രദ്ധിക്കണം. ഇപ്പോഴാ നമ്മൾ ആദ്യം വെച്ച് കൊടുത്ത പഴത്തിൻ്റെ ലെയർ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ വേണം നമുക്ക് കിട്ടാനായിട്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് അടുത്ത സ്ലൈസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പഴത്തിൻ്റെ ഒരു ലെയർ വെച്ച് കൊടുക്കാം. റോബസ്റ്റ പഴമാണെങ്കിൽ ഒരു പഴം ഫുള്ളായിട്ട് നമുക്ക് വേണ്ടി വരും ഒരെണ്ണം ഉണ്ടാക്കാനായിട്ട്. ചെറിയ പഴമാണെങ്കിൽ രണ്ടെണ്ണം വേണ്ടി വരും. ഇനി മധുരം ഒഴിവാക്കണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കാതെയും ഉണ്ടാക്കാം. മധുരം കുറവായിരിക്കുമെന്നേ ഉള്ളൂ, എന്നാലും പഴത്തിൻ്റെയൊക്കെ ചെറിയൊരു മധുരം ഉണ്ടായിരിക്കും. ഇപ്പോഴാ നമ്മളിവിടെ രണ്ടാമത്തെ ലെയർ പഴവും നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് മൂന്നാമത്തെ സ്ലൈസ് ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലപോലെ ഒട്ടിയിട്ടായിരിക്കും ഇരിക്കുക, കാരണം നമ്മൾ പഴമൊക്കെ നല്ലപോലെ ഉടച്ചു കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഴമൊക്കെ ഉടച്ചു കൊടുത്തത്. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഉരുകി വരണം. ഈ സമയത്ത് തീ ഒരുപാട് കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ ബ്രെഡ് വെച്ച് കഴിയുമ്പോൾ തീ ഒന്നും കൂടി ഒന്ന് കുറച്ച് കൊടുക്കണം. നമ്മളിട്ട് കൊടുത്ത ബട്ടറൊക്കെ നല്ലപോലെ ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് പൊട്ടിപ്പോകാതെ നോക്കണം. ഒരു സൈഡ് നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്, നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറ്റേ സൈഡും ഇതേപോലെ തന്നെ മുരിയിച്ചെടുക്കാം. ബട്ടർ ആവശ്യമാണെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ സൈഡും കൂടെ ഒന്ന് മുരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചും കൂടെ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ തിരിച്ചിട്ട് കൊടുത്ത ബ്രെഡിൻ്റെ അടിയിലുണ്ടൊക്കെ ഇത് വരുന്ന വിധത്തിൽ ഇതേപോലെ ഒന്ന് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടറിനകത്ത് ബ്രെഡ് കിടന്ന് മുരിയുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും വെക്കരുത്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ബ്രെഡെല്ലാം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാൻ തീ ഒന്നുകൂടെ ഒന്ന് കുറച്ച് കൊടുക്കും. ഇപ്പോൾ ഇതാ മറ്റേ സൈഡും നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ നോക്കിയതാണ് മുരിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത്. ഈ ഒരു സമയത്തിന് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച പാലും കണ്ടൻസ്ഡ് മിൽക്കും മുട്ടയും കൂടിയിട്ടുള്ള മിക്സ് ഇതിനകത്തേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം. എല്ലാം നമ്മൾക്ക് ഒഴിച്ചു കൊടുത്ത് തീർക്കണം. അത്രയ്ക്കുള്ള പാലാണ് നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളൂ. അതായത് മൂന്ന് സ്ലൈസ് ബ്രെഡിനുള്ള മിക്സാണ് നമ്മൾ തയ്യാറാക്കിയത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടി വരും. പക്ഷേ എല്ലാം കൂടെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കേണ്ട, കുറേശ്ശെയായിട്ട് വേണം നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ പാലിൻ്റെ മിക്സ് ബ്രെഡിൻ്റെ അകത്തോട്ടൊക്കെ നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ഫോർക്ക് വെച്ചിട്ട്
ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുത്തരുത്, അപ്പോൾ ബ്രെഡൊക്കെ ആകെ പൊടിഞ്ഞു പോകും. പിന്നെ ബ്രെഡ് ഒന്ന് പൊക്കി കൊടുക്കും കൂടെ ചെയ്യണം. അപ്പോഴാണ് പാലിൻ്റെ മിക്സൊക്കെ അടിയിലോട്ട് നന്നായിട്ട് ആയി കിട്ടുക. ഇനി നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലൊന്ന് വറ്റി വരണം. വറ്റി വരുമ്പോൾ നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ഈ സമയത്ത് ഞാനിത് ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാല് വറ്റി വരാനായിട്ട്. അപ്പോഴാണ് ഇത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടുക. ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത പാല് ഒരുമാതിരിയൊക്കെ വറ്റി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡിൽ നമ്മൾക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് മറിച്ചിടുമ്പോഴൊക്കെ ഇത് നല്ല സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് പൊട്ടിപ്പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമാത്രമാണ് ഒരു കാര്യമുള്ളത്. ഓരോ പ്രാവശ്യവും നമ്മൾ പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ബ്രെഡ് ഇതേപോലെ പൊക്കി കൊടുക്കാൻ മറക്കരുത്. അപ്പോഴാണ് അടിഭാഗത്തൊക്കെ നല്ലപോലെ പാലായി കിട്ടുക. ഇനി മറ്റേ സൈഡിലും ഇതേപോലെ തന്നെ ഫോർക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ തയ്യാറാക്കിയ പാല് മുഴുവനായിട്ട് ഇതേപോലെ കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കുക. എല്ലാം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇത് വറ്റിച്ചെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. പെട്ടെന്ന് രാവിലേക്ക് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു വിഭവം കൂടിയാണിത്. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. പിന്നെ നമ്മൾ പാൻ എടുക്കുമ്പോൾ ചെറിയ പാൻ എടുക്കുന്നതാണ് നല്ലത്. അപ്പോഴാണ് നമ്മളിത് ഒഴിച്ചു കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് ബ്രെഡിനകത്തേക്ക് അബ്സോർബ് ആവുക. വലിയ പാൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ഒരുപാട് പരന്നു പോകും. അപ്പോൾ പിന്നെ ഇത് ബ്രെഡിലേക്ക് പിടിക്കാനൊക്കെ പാടായിരിക്കും. നമ്മൾക്ക് കുറേ പ്രാവശ്യം ഇത് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കേണ്ടി വരും. അതിനേക്കാളൊക്കെ നല്ലത് ഇതേപോലെ ചെറിയ പാൻ എടുക്കുന്നതാണ്. ഇത് കുറച്ച് സമയം എടുത്തിട്ടാണ് മുരിഞ്ഞു വരിക. അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. പെട്ടെന്ന് ഇത് വറ്റി വരാൻ വേണ്ടിയിട്ട് ആരും ഫ്ലെയിം കൂട്ടിവെക്കരുത്. ഇപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുത്ത പാലെല്ലാം ഏതാണ്ട് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾക്കിത് ഒന്നും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ പാലിൻ്റെ മിക്സ് എല്ലാം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഇതാ മറ്റേ സൈഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിഭാഗം കൂടെ ഒന്ന് മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇടയ്ക്ക് നമ്മൾ ചെറുതായിട്ട് ഇതൊന്ന് പൊക്കി നോക്കണം ഇതിൻ്റെ മറ്റേ സൈഡ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ ഇതാ ഇതിവിടെ കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. നമ്മളുടെ വെറൈറ്റി ആയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് വിതറി കൊടുക്കാം, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കാതെ കഴിക്കുകയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഇനി കൂടുതൽ മധുരം വേണമെന്നുള്ളവരാണെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മധുരം വേണ്ടാത്തവർക്ക് ഈ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ സ്റ്റെപ്സ് എല്ലാം സ്കിപ്പ് ചെയ്യാം. ഏതായാലും നല്ല ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കണേ. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.